ലോക്ക്ഡൗണിന്റെ നിയന്ത്രണമില്ലാത്ത അവസ്ഥ കേരളത്തിൽ കേന്ദ്രം നിയന്ത്രണം കടുപ്പിക്കുന്നു. കോവിഡ് കേസുകൾ കൈവിട്ടുപോയ അവസ്ഥയാണ് കേരളത്തിന്. എന്നിട്ടും ജനങ്ങളെ വൈറസ് വ്യാപനത്തിലേക്ക് തള്ളിവിടുകയാണ് സർക്കാർ. നിയന്ത്രണം കടുപ്പിക്കേണ്ട വ്യാപനശേഷി കൂടുതലുമായുള്ള സമയത്ത് സർക്കാർ ജനങ്ങളെ നിയന്ത്രിക്കാതിരുന്നതിന്റെ ഫലമാണ് ഇപ്പോൾ കോവിഡ് ഏറ്റവും കൂടുതൽ വ്യാപനശേഷി കൂടിയ നാടായി കേരളം മാറിയത്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിയന്ത്രണം കടുപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. December 1 മുതൽ സംസ്ഥാനങ്ങൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. വീടുകൾ കയറിയിറങ്ങി നിരീക്ഷണം നടത്തണം. രോഗിയുടെ 80% സമ്പർക്കവും 72 മണിക്കൂറിനുള്ളിൽ കണ്ടെത്തണമെന്നും ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ഉത്സവകാലത്ത് ചില സംസ്ഥാനങ്ങളിൽ കോവിഡ് വ്യാപനം വർദ്ധിക്കുകയും തൊട്ടു പിന്നാലെ തന്നെ ശൈത്യകാലം തുടങ്ങിയതും ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു. ആവശ്യ സേവനങ്ങൾ മാത്രമേ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ അനുവദിക്കാവൂ. പ്രോട്ടോകോൾ പ്രകാരമുള്ള കോവിഡ് പരിശോധനകൾ ഉറപ്പാക്കണം. കോവിഡ് സ്ഥിരീകരിക്കുന്നവരെ ചികിത്സാ കേന്ദ്രത്തിലോ വീട്ടിലോ ഉടനെ തന്നെ നിരീക്ഷണത്തിലാക്കണം. ചികിത്സാ കേന്ദ്രങ്ങളിലും ക്ലിനിക്കുകളിലും മൊബൈൽ യൂണിറ്റുകൾ പരിശോധന നടത്തണം. സിനിമാ ഹാളുകളും തിയേറ്ററുകളും 50% ശേഷിയിൽ പ്രവർത്തിപ്പിക്കാം. നീന്തൽക്കുളങ്ങൾ കായിക താരങ്ങളുടെ പരിശീലനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാം. എക്സിബിഷൻ ഹാളുകൾ ബിസിനസ് ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. സാമൂഹിക മത കായിക വിനോദ വിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടികൾ ഹാളിന്റെ 50% ശേഷി മാത്രം ഉപയോഗപ്പെടുത്തി നടത്താം. അടച്ച ഹാളുകളിൽ 200 പേരെ മാത്രമേ പങ്കെടുപ്പിക്കാവൂ. തുറസായ സ്ഥലങ്ങളിൽ സാഹചര്യത്തിനനുസരിച്ച് പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിൽ മാറ്റം വരുത്താം. പ്രാദേശിക സാഹചര്യം കണക്കിലെടുത്ത് രാത്രി കർഫ്യൂ ഏർപ്പെടുത്താം. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, രോഗങ്ങളുള്ളവർ, ഗർഭിണികൾ, 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്നിവർ വീടിനുള്ളിൽ തന്നെ കഴിയണം. ചികിത്സയ്ക്കോ അടിയന്തര ആവശ്യങ്ങൾക്കോ മാത്രമേ ഇവർ പുറത്തിറങ്ങാവൂ. സംസ്ഥാനത്തിന് അകത്തുള്ള യാത്രകൾക്കും സംസ്ഥാനാന്തര യാത്രകൾക്കും യാതൊരുവിധ നിയന്ത്രണവും പാടില്ല. ചരക്ക് ഗതാഗതവും നിയന്ത്രിക്കാൻ പാടില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. BBC പറഞ്ഞിട്ട് പോലും മരണനിരക്ക് പൂഴ്ത്തിവെക്കുകയായിരുന്നു സർക്കാർ. കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ യഥാർത്ഥ കണക്ക് സർക്കാർ മറച്ചുവെക്കുന്നതായി പഠനത്തിൽ കണ്ടെത്തിയെന്ന് രാജ്യാന്തര മാധ്യമമായ BBC കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിലും പരാമർശമുണ്ടായിരുന്നു. ഡോക്ടർ അരുൺ എൻ മാധവന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തെ അടിസ്ഥാനമാക്കിയാണ് BBC റിപ്പോർട്ട് പുറത്തുവിട്ടത്. US കഴിഞ്ഞ ലോകത്തെ ഏറ്റവും കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തതും ഇന്ത്യയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കും ഇന്ത്യയിൽ തന്നെയാണ്. പല സംസ്ഥാനങ്ങളും യഥാവിധി കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തതാണ് രാജ്യത്തെ മരണനിരക്കിലെ കുറവ് വ്യക്തമാക്കുന്നതെന്നാണ് ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേക ഓൺലൈൻ കോവിഡ് ഡാഷ്ബോർഡിലൂടെ കണക്കുകൾ ഏറ്റവും സുതാര്യമെന്ന് അവകാശപ്പെടുമ്പോഴും കേരളത്തിൽ കോവിഡ് മരണങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നില്ലെന്ന് ഡോക്ടർ അരുൺ അഭിപ്രായപ്പെട്ടിരുന്നു. അതേസമയം കേരളം ആസൂത്രിതമായ കോവിഡ് മരണസംഖ്യ മറച്ചുവെക്കുകയാണെന്ന് ഡൽഹി ആസ്ഥാനമായുള്ള ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷനിലെ ഉമ്മൻ സി കുര്യനെ ഉദ്ധരിച്ച BBC റിപ്പോർട്ട് ചെയ്തു. ശക്തമായ നിരീക്ഷണ സംവിധാനം സർക്കാരിനെ ഉപദേശിക്കാൻ വിദഗ്ധരും കേരളത്തിലുണ്ടായിട്ടും മരണസംഖ്യ മറച്ചുവെച്ചെന്നും കുര്യൻ കുറ്റപ്പെടുത്തുന്നു. ജനുവരിയിലാണ് കേരളത്തിൽ ഇന്ത്യയിലെ തന്നെ ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തത്. ചൈനയിലെ വുഹാനിൽ നിന്ന് മടങ്ങിയെത്തിയ വിദ്യാർത്ഥിയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു. എന്നാൽ മാർച്ച് ആയതോടുകൂടി കേരളത്തേക്കാൾ കൂടുതൽ കേസുകൾ 1/2 ഡസൻ സംസ്ഥാനങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്നും BBC ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.